യു ഐ എന്ന പ്രൊസീജിയർ, ഇൻട്രായുട്രൈൻ ഇൻസെമിനേഷൻ, ഇതൊരു ലളിതമായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ഇൻഫെർട്ടിലിറ്റി ചികിത്സയ്ക്ക് പോകുന്ന ഏത് ദമ്പതികൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. കല്യാണം കഴിച്ചിട്ട് ഒന്നര രണ്ട് വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത ആൾക്കാർക്ക് ഹസ്ബൻഡ് സ്പേം തന്നെ ശുദ്ധീകരിച്ച് ഉള്ളിലിടുന്ന പ്രക്രിയയാണ് IUI അല്ലെങ്കിൽ ഇൻട്രായുട്രൈൻ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഇത് മൂന്ന് അല്ലെങ്കിൽ നാല് തവണ വരെ ചെയ്യേണ്ടി വരുന്നു. ഇതിൻ്റെ വിജയസാധ്യത IVFനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറവാണ്. 12-15% ഇതിൻ്റെ വിജയസാധ്യത. ഇതിൻ്റെ മെയിൻ ഇൻഡിക്കേഷൻസ് IUIയുടെ അൺഎക്സ്പ്ലെയിൻഡ്, എല്ലാ കാര്യങ്ങളും നോർമലാണ്, പക്ഷേ എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും നോർമലാണ്, പിന്നെ കൺസീവ് ചെയ്തില്ലെങ്കിൽ IUI ചെയ്യുന്നുണ്ട്. പുരുഷൻ്റെ സ്പേം കൗണ്ട് അല്പം കുറവാണെങ്കിൽ, മൈൽഡ് മോഡറേറ്റ് ഒക്കെ ലെവൽ എത്തിയാൽ ചലനശക്തിയുള്ള സ്പേംസിനെ വേർതിരിച്ച് ഉള്ളിലിടുമ്പോൾ നമുക്കൊരു 12-15% വിജയം കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ടുവരുന്നത് മിനിമം മൈൽഡ് എൻഡോമെട്രിയോസിസിൽ, മൈൽഡ് എൻഡോമെട്രിയോസിസ് ഉള്ള ആൾക്കാർക്ക് IUI ചെയ്തു കഴിഞ്ഞാൽ ഒരു 15% കിട്ടുന്നു. ഏറ്റവും പ്രധാനമായിട്ട് ഇതിൻ്റെ ചിലവ് വളരെ കുറവാണ്. ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സ് സാധാരണഗതിയിൽ ഇപ്പോൾ കാണുന്ന പോലെ ഒരു സ്പേം കളക്ഷൻ കാണും, സ്പേം പ്രിപ്പറേഷൻ ഒരു മീഡിയ കാണും, പിന്നെ ഇതെല്ലാം ശുദ്ധീകരിച്ചതിന് ശേഷം ഇടാനുള്ള ഒരു ചെറിയ കത്തീറ്റർ ഉണ്ട്. ഇത് അനസ്തീഷ്യൊന്നും ആവശ്യമില്ല, ഔട്ട് പേഷ്യൻ്റ് ആയിട്ട് തന്നെ ഇടാനുള്ളതേ ഉള്ളൂ. IUI ചെയ്താൽ സാധാരണ പോലെ ഉള്ള ഒരു ജീവിതം നയിക്കാം. നമുക്ക് കൂടുതലായിട്ടുള്ള റെസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. IVFന് പോകുന്നതിന് മുമ്പേ ഒരു 3-4 cycle IUI ചെയ്തു കഴിഞ്ഞാൽ ശരിയാവുന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3-4 cycle നാം ശരിയാവുന്നുണ്ട്. ഇതിൻ്റെ കോസ്റ്റ് ഫാക്ടറും ഇതിൻ്റെ ചെയ്യാനുള്ള പ്രക്രിയയുടെ പ്രൊസീജിയറിൻ്റെ ചാർജസും ഒരു ഏത് ആശുപത്രിയിലാണെങ്കിലും കുറവാണ്. അപ്പോൾ ഇതൊരു ഐഡിയൽ പ്രൊസീജിയറാണ്. അധികം നാൾ ഇൻഫെർട്ടിലിറ്റി ഇല്ലാത്ത ഇൻഫെർട്ടിൽ കപ്പിൾസിന് മുന്നോടിയായിട്ട് IUI 3-4 cycle ചെയ്തതിന് ശേഷം മുന്നോട്ട് പോകാൻ. പക്ഷേ ഇതിന് ഓവുലേഷൻ ഇൻഡക്ഷൻ്റെ ആവശ്യം വരും. ഗുളികൾ മതിയാവും, ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള ഇഞ്ചക്ഷൻസ് എടുത്ത് അണ്ഡോത്പാദനം നടത്തിയിട്ട് വേണം IUI ചെയ്യാൻ. ഇതൊക്കെ തന്നെ IUI പറ്റി പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ.